എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് എം ജെ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് ടുവിന്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് ഡിമോഗ്രഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഡെമോഗ്രഫി ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ജനസംഖ്യയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ഡെമോഗ്രഫി ദ ടേം ഡെമോഗ്രഫി ഡിറൈവ്ഡ് ഫ്രം ടു ഗ്രീക്ക് വേർഡ്സ് demos and graphy meaning the description of people demography എന്ന് പറയുന്ന ആ വാക്ക് രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഡിമോസ് എന്ന ഗ്രീക്ക് പദം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങൾ അടുത്ത പദം ഗ്രഫീൻ ഗ്രഫീ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ വിവരിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ നോക്കുമ്പോൾ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പീപ്പിൾ ജനങ്ങളുടെ വിവരണം എന്നുള്ളതാണ് ഡിമോഗ്രഫിയുടെ അർത്ഥമായിട്ട് വരുന്നത് അപ്പൊ ജനങ്ങൾ എന്നർത്ഥമുള്ള ഡിമോസ് എന്ന പദവും വിവരിക്കുക എന്നർത്ഥമുള്ള ഗ്രഫീൻ എന്ന പദവും ചേർന്നിട്ടാണ് ഡിമോഗ്രഫി എന്നിട്ടുള്ള പദം ഉണ്ടായിട്ടുള്ളത് ഡിമോഗ്രഫി സ്റ്റഡീസ് ദ ട്രെൻഡ്സ് ആൻഡ് പ്രോസസസ് അസോസിയേറ്റഡ് വിത്ത് പോപ്പുലേഷൻ ഇൻക്ലൂഡിംഗ്

ജനസംഖ്യയുമായി ബന്ധപ്പെട്ട പ്രക്രിയകളും പ്രവണതകളെയും കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് ഡിമോഗ്രഫി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരുന്നത് ജനസംഖ്യാ വലിപ്പത്തിലെ മാറ്റങ്ങൾ ജനനം അതുപോലെ മരണം കുടിയേറ്റം പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം തുടങ്ങി ജനസംഖ്യയുമായിട്ടുള്ള വരുന്ന ബന്ധപ്പെട്ട് വരുന്ന പ്രക്രിയകളും അതുപോലെ തന്നെ പ്രവണതകളെയും കുറിച്ച് പഠിക്കുന്ന വിഷയമാണ്

വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പങ്ക് വഹിക്കുന്നുണ്ട് പോളിസിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ അപ്പം നിയമങ്ങളും ഓർഡറും സംബന്ധിച്ചുള്ള പോളിസികളുടെ ഫോർമുലേഷനും അതിൻ്റെ മെയിൻ്റനൻസിനും ആയി ഡെമോഗ്രഫി ആവശ്യമാണ് ഇക്കണോമിക് പോളിസീസ് റിലേറ്റിംഗ് ടു അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ടാക്സേഷൻ ആൻഡ് റവന്യൂ ജനറേഷൻ അപ്പോൾ അഗ്രികൾച്ചർ കാർഷികമായും അതുപോലെ തന്നെ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടും ടാക്സേഷൻ വ്യാവസായികവും പിന്നെ ടാക്സും അതുപോലെ റവന്യൂ ജനറേഷനും തുടങ്ങിയിട്ടുള്ള എല്ലാ ഇക്കണോമിക് സാമ്പത്തിക അടിസ്ഥാനമായിട്ടുള്ള പോളിസീസും ഒക്കെ ഫോമുലേറ്റ് ചെയ്യുന്നതിന് ഡെമോഗ്രഫി ആവശ്യമാണ് അതുപോലെ ലാസ്റ്റായിട്ട് പറയുന്നത് ഗവേണൻസ് ഓഫ് സിറ്റി സിറ്റികളുടെ ഗവേണൻസ് നന്നായി നടക്കുന്നതിനും ഡെമോഗ്രഫിയുടെ ഒരു പങ്ക് ഉണ്ട് ഡെമോഗ്രഫി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു ഫോർമൽ ഡെമോഗ്രഫി ആൻഡ് സോഷ്യൽ ഡെമോഗ്രഫി ഇപ്പൊ ഡെമോഗ്രഫിക്ക് പ്രധാനമായിട്ട് രണ്ട് ശാഖകളാണുള്ളത് അല്ലെങ്കിൽ രണ്ടായിട്ടാണ് നമ്മൾ ഡെമോഗ്രഫിയെ തിരിച്ചിട്ടുള്ളത് ഫോർമൽ ഡെമോഗ്രഫി എന്നും സോഷ്യൽ ഡെമോഗ്രഫി എന്നും ഇപ്പം ഇതിൽ ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത് ഔപചാരിക ജനസംഖ്യാശാസ്ത്രമാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം ആദ്യം നമുക്ക് ഫോർമൽ ഡെമോഗ്രഫി എന്താണെന്ന് നോക്കാം ഫോർമൽ ഡെമോഗ്രഫി ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ മെഷർമെന്റ് ആൻഡ് അനാലിസിസ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ വിച്ച് ഇറ്റ് ഡെവലപ്ഡ് മാത്തമെറ്റിക്കൽ ഫോർമുല ഇറ്റ് ഹാസ് എ ഹൈലി ഡെവലപ്ഡ് മാത്തമെറ്റിക്കൽ മെത്തഡോളജി സ്യൂട്ടബിൾ ഫോർ ഫോർകാസ്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ ഇപ്പൊ ഫോമൽ ഡിമോഗ്രഫി അല്ലെങ്കിൽ ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് അളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന വാക്കുദ്ദേശിച്ചത് ജനനം അതുപോലെ തന്നെ മരണം വിവാഹമോചനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള പഠനം അതായത് മാത്തമറ്റിക്കൽ സ്റ്റഡി മാത്തമറ്റിക്കൽ മെത്തഡോളജി എന്നൊക്കെ പറയും അപ്പൊ അതാണ് അത് സംബന്ധിച്ചു വരുന്ന പഠനമാണ് ഫോർമൽ ഡെമോഗ്രഫി ഔപചാരിക ജനസംഖ്യാശാസ്ത്രം അളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ജനനം മരണം വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങളുടെ ഗണിതശാസ്ത്ര സംബന്ധമായിട്ടുള്ള പഠനമാണ് ഫോർമൽ ഡിമോഗ്രഫി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സോഷ്യൽ ഡെമോഗ്രഫിയാണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം സ്റ്റഡീസ് എന്നും പറയുന്നു ഇപ്പൊ ഇതിനെ പോപ്പുലേഷൻ സ്റ്റഡീസ് എന്നും പറയുന്നു തന്നെ സോഷ്യൽ ഡെമോഗ്രഫി എന്നും പറയുന്നു സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം സോഷ്യൽ ഡെമോഗ്രഫി ഓൺ ദ അതർ ഹാൻഡ് ഡീൽസ് വിത്ത് ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് പോപ്പുലേഷൻ സ്ട്രക്ചേർസ് ആൻഡ് ചേഞ്ച് ഇറ്റ് എൻക്വയേഴ്സ് ദ സോഷ്യൽ റീസൺസ് ബിഹൈൻഡ് പോപ്പുലേഷൻ ട്രെൻഡ്സ് ഇറ്റ് ഫോക്കസസ് ഓൺ ദി സോഷ്യൽ ഇക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് പോപ്പുലേഷൻസ് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് ജനസംഖ്യാഘടനയുടെയും ഘടനയുടെയും മാറ്റത്തിന്റെയും കാരണങ്ങളും അതുപോലെ തന്നെ അനന്തരഫലങ്ങളും അതാണ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് ജനസംഖ്യാ ഘടനയുടെയും മാറ്റത്തിന്റെയും കാരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അനന്തര ഫലങ്ങളും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം ചെയ്യുന്നത് ജനസംഖ്യാ പ്രവണതകളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ കാരണങ്ങൾ കണ്ടെത്താനാണ് ഇത് ശ്രമിക്കുന്നത് അതുപോലെ ജനസംഖ്യയുടെ സാമൂഹികവും സാമ്പത്തികവും ഇതാണ് സോഷ്യൽ ഇക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് എന്ന് നമ്മൾ പറയുന്നത് ജനസംഖ്യയുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ശാഖയാണ് സോഷ്യൽ ഡെമോഗ്രഫി പോയിന്റ് ആണ് ജനസംഖ്യയുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ശാഖയാണ് സോഷ്യൽ ഡെമോഗ്രഫി ഇറ്റ് ഫോക്കസസ് ഓൺ സോഷ്യൽ ഇക്കണോമിക് ഓർ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് പോപ്പുലേഷൻ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം ഒരു സമൂഹത്തിൽ പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീയുടെ എണ്ണം എന്തുകൊണ്ട് കുറയുന്നു അല്ല എന്നുണ്ടെങ്കിൽ പ്രായമുള്ളവർ വർധിച്ചാൽ ആ സമൂഹത്തിന്റെ വികസനത്തെ അത് എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ സോഷ്യൽ ഡെമോഗ്രഫിയിലാണ് പെടുത്തുന്നത് ജനസംഖ്യാ ഘടനയുടെയും മാറ്റത്തിന്റെയും അതുപോലെ കാരണങ്ങളും അനന്തര ഫലങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ശാഖയെന്ന നിലയ്ക്ക് ഇവയെല്ലാം സോഷ്യൽ ഡെമോഗ്രഫിയുടെ കീഴിൽ വരുന്നതാണ് ഓൾ ഡെമോഗ്രഫിക് സ്റ്റഡീസ് ആർ ബേസ്ഡ് ഓൺ പ്രോസസ്സസ് ഓഫ് കൌണ്ടിങ് ഓർ ഇന്യൂമറേഷൻ സച്ച് ആസ് ദ സെൻസർസ് ഓർ ദി സർവേ വിച്ച് ഇൻവോൾവ്

വിച്ച് ഇൻവോൾവ് ദ സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റ ഓൺ ദ പീപ്പിൾ റിസൈഡിംഗ് വിത്തിൻ എ സ്പെസിഫൈഡ് ടെറിട്ടറി ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ സിസ്റ്റമാറ്റിക്കായി ആസൂത്രിതമായി ശേഖരിക്കുന്നതാണ് ഈ സെൻസസ് അല്ലെങ്കിൽ സർവേ പോലുള്ള കൌണ്ടിംഗ് പ്രോസസ്സിൽ നടക്കുന്നത് അപ്പോൾ ഒരു നിർദ്ദിഷ്ട പ്രദേശത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ആസൂത്രിതമായിട്ട് ശേഖരിക്കുന്നു ആ പ്രോസസ് ആണ് നമ്മൾ സെൻസസ് അല്ലെങ്കിൽ സർവേ എന്ന് പറയുന്നത് എന്നാണ് സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് സാമൂഹിക സ്ഥിതി വിവര കണക്ക് അതാണ് സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ population ആൻഡ് ഇക്കണോമി ജനസംഖ്യയുടെയും അതുപോലെതന്നെ സാമ്പത്തികത്തിന്റെയും ഒക്കെ വിവിധ വശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ അതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സാമൂഹിക സ്ഥിതി വിവര കണക്ക് ഇനി നമുക്ക് സെൻസസ് സർവീസ് നമ്മളിപ്പോ പറഞ്ഞത് എന്താണെന്ന് നോക്കാം സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുക്ക് ക്ലോസ്ലി അറ്റ് ഓർ എക്സാമിൻ സമ്മൺ ഓർ സം എന്തിനെങ്കിലും ക്ലോസ്ലി ആയിട്ട് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് സർവേ എന്ന് പറയുന്നത് സെൻസസ് എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് നമുക്കറിയാം ഒരു ഒഫീഷ്യൽ കൌണ്ട് അല്ലെങ്കിൽ ഈ ഒരു സർവേ തന്നെയാണ് സെൻസസ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ ഒരു ജനസംഖ്യയുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കെടുപ്പാണ് സെൻസസ് എന്ന് പറയുന്നത് സെൻസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് മോഡേൺ സെൻസസ് ടുക്ക് പ്ലേസ് ഇൻ സെവൻറ്റീൻ നയൻറ്റീൻ ഇൻ അമേരിക്ക അപ്പൊ ആദ്യത്തെ മോഡേൺ ആയിട്ടുള്ള സെൻസസ് ആദ്യം നടന്നിട്ടുള്ളത് അമേരിക്കയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിലാണ് യൂറോപ്പ് അതിന്റെ സെൻസസ് ആക്ടിവിറ്റി തുടങ്ങിയ വർഷവും പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറിലാണ് തുടങ്ങിയിട്ടുള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് കണ്ടക്ടിംഗ് സെൻസസ് ഡ്യൂറിംഗ് സിക്സ്റ്റി സെവൻ ടു സെവന്റി ടു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കാലഘട്ടങ്ങളിലാണ് റെഗുലർലി ടെൻ ഇയർലി ഓർ ഡെസിനിയൽ സെൻസസസ് ഹാവ് ബീൻ കണ്ടക്റ്റഡ് സിൻസ് എയ്റ്റീൻ എയ്റ്റി വൺ ഡ്യൂരിൻ ഓഫ് ലോഡ് റിപ്പൺ അപ്പൊ ലോഡ് റിപ്പണിന്റെ കാലത്ത് റെഗുലർലി ആയിട്ട് പത്ത് ടെൻ ഇയർലി ആയിട്ടുള്ള സെൻസസുകൾ നടന്നിരുന്നു നമുക്കൊരു സെൻസസ് എന്ന് പറയുന്നത് പത്ത് വർഷം ഇടപെട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ആ ഒരു ടെൻ ഇയർലി പ്രോസസ്സിനെ നമ്മൾ ഡെസിനിയൽ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എയ്റ്റീൻ എയ്റ്റി വൺ തൊട്ട് ആ ഒരു രീതിയിലുള്ള സെൻസസ് ആണ് നടന്നിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് ഇന്ത്യ കണ്ടിന്യൂ ടു പ്രാക്ടീസ് ആൻഡ് സെവൻ ഡെസിനിയൽ സെൻസസ് ഹാവ് ബീൻ കണ്ടക്ടർ സിൻസ് ഫിഫ്റ്റി വൺ ദ മോസ്റ്റ് റീസൺ ബീയിങ് ഇൻ ടൂ തൗസൻഡ് ഇലവൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലും ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തിരുന്നു അതായത് സെൻസസിന്റെ പ്രോസസ്സ് അതുപോലെ ഏഴ് സെൻസസ് ആണ് ഡെസിനിയിൽ സെൻസസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വരെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് റീസെന്റായിട്ട് ടൂ തൗസൻഡ് ഇലവണിലാണ് സെൻസസ് നടന്നിട്ടുള്ളത് ഇനിയിപ്പോൾ പത്ത് വർഷം കൂടി കഴിയുമ്പോഴായിരിക്കും അടുത്ത അടുത്ത സെൻസസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അടുത്ത സെൻസസ് ഉണ്ടായിരിക്കും ഇന്ത്യൻ സെൻസസ് കൺസിഡേർഡ് ദ ലാർജസ്റ്റ് സെൻസസ് ഇൻ ദ വേൾഡ് അപ്പോൾ ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് സെൻസസ് ആയിട്ടാണ് കണക്കാക്കുന്നത് ചൈനയിലാണെങ്കിൽ ഡണ്ടക്ട് റെഗുലർ സെൻസസ് അപ്പോൾ ഇതുപോലെ റെഗുലർ ആയിട്ടുള്ള ഒരു ഇന്റർവെല്ലിന് സെൻസസ് ചൈനയിൽ കണ്ടക്ട് ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട് ഡിമോഗ്രഫി ഇസ് മസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ സോഷ്യോളജി ഇപ്പൊ ഡിമോഗ്രഫി എന്ന് പറയുന്നത് സോഷ്യോളജിയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ടു ഡിഫറെന്റ് പ്രോസസസ് ഹാപ്പൻഡ് ഇൻ എയ്റ്റീൻ സെഞ്ചുറി യൂറോപ്പ് വിച്ച് റെസ്പോൺസിബിൾ ഫോർ ദി ഇമർജൻസ് ഓഫ് ഡിമോഗ്രഫി ആർ ദ ഫോർമേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് ദ ബിഗിനിങ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ ജനസംഖ്യാശാസ്ത്രത്തിന്റെ വളർച്ചയെ സഹായിച്ച രണ്ട് കാര്യങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എയ്റ്റീൻത് സെഞ്ചുറി യൂറോപ്പിൽ നടന്നിട്ടുള്ള ഫോർമേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് അതായത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ യൂറോപ്പിൽ ഉണ്ടായ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണം അതാണ് ഫോർമേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് അതാണ് സഹായിച്ച ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടാമത് ഡെമോഗ്രഫിക്ക് ഡെമോഗ്രഫിയുടെ വളർച്ചയെ സഹായിച്ചത് സ്റ്റാറ്റിസ്റ്റിക്സ് ബിഗിനിങ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് ആധുനിക സാങ്കേതിക ശാസ്ത്രത്തിന്റെ ആരംഭം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആരംഭം ആണ് സഹായിച്ചിട്ടുള്ളത് പ്രത്യേക അതിർത്തിക്കകത്ത് ദേശീയ ബോധത്തോടെ ജീവിക്കുന്ന സമുദായമാണ് ദേശരാഷ്ട്രത്തിൽ ഉള്ളത് ഇപ്പോ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതുപോലെ തന്നെ നികുതി പിരിക്കുന്നതിനും ജനങ്ങളുടെ എണ്ണത്തെ സ്ത്രീ പുരുഷ അനുപാതത്തെക്കുറിച്ചും രാഷ്ട്രത്തിന് അറിയേണ്ടതുണ്ടായിരുന്നു ഇവയൊക്കെ കുറിച്ചിട്ട് രാഷ്ട്രത്തിന് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതിന് ശാസ്ത്രീയമായ രീതികളും ദത്തങ്ങളും ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെയാണ് ജനസംഖ്യാശാസ്ത്രം വളർന്നത് അപ്പോൾ ഈ ഒരു ഡെമോഗ്രഫി എന്നുള്ള ഒരു കൺസെപ്റ്റ് വളർന്നു വന്നതിന് കാരണമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഫോർമേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ്സും ബിഗിനിങ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും അതായത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ യൂറോപ്പിലുണ്ടായ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവും അതുപോലെ തന്നെ ആധുനിക സാങ്കീക ശാസ്ത്രത്തിന്റെ ആരംഭവുമാണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ വളർച്ചയെ സഹായിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പ്രത്യേക അതിർത്തിക്കകത്ത് ദേശീയ ബോധത്തോടെ ജീവിക്കുന്ന സമുദായമാണ് ദേശരാഷ്ട്രങ്ങളിൽ ഉള്ളത് അപ്പം അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പിന്നെ നികുതി പിരിക്കുന്നതിനും ജനങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും പിന്നെ സ്ത്രീ പുരുഷ അനുപാതത്തെക്കുറിച്ചും രാഷ്ട്രത്തിന് അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിനായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള രീതികളും ദത്തങ്ങളും ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെയാണ് ജനസംഖ്യാശാസ്ത്രം വളർന്നു വന്നത് ഡിമോഗ്രഫിക് ഡേറ്റ ആർ ഇംപോർട്ടന്റ് ഫോർ ദ പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്റ്റേറ്റ് പോളിസീസ് എസ്പെഷ്യലി ഫോർ ഇക്കണോമിക് ഡിവലപ്മെന്റ് ആൻഡ് ജനറൽ പബ്ലിക് വെൽഫെയർ അപ്പോ സംസ്ഥാനങ്ങളുടെ നയങ്ങളുടെ ആസൂത്രണത്തിനും അതിന്റെ നടപ്പിലാക്കലിനും ഒക്കെ ഈ ജനസംഖ്യാ ഡേറ്റ എന്ന് പറയുന്നത് പ്രധാനമാണ് ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് പ്രധാനമാണ് പ്രത്യേകിച്ചും സാമ്പത്തിക വികസനത്തിനും അതുപോലെ തന്നെ പൊതു ക്ഷേമത്തിനും അതാണ് ജനറൽ പബ്ലിക് വെൽഫെയറിനും ഇക്കണോമിക് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിനും എക്കണോമിക് ഡെവലപ്മെന്റ് സാമ്പത്തിക വികസനത്തിനും അതുപോലെ ജനറൽ പബ്ലിക് വെൽഫെയർ പൊതുജനക്ഷേമത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെമോഗ്രഫിക് ഡേറ്റ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇത്രയും ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത് അടുത്ത പാട്ടില് നമ്മള് സം തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് ഇൻ ഡെമോഗ്രഫി നോക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണും